السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. صدق الله مولانا العلي العظيم. അനുഗ്രഹീതമായ ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ, ഉമറാക്കൾ, പേരെടുത്ത് പറയപ്പെടേണ്ട ഒട്ടേറെ പ്രതിഭാസമ്പന്നരായ പണ്ഡിതന്മാരും പ്രഗത്ഭരായ നേതാക്കളും നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ ഈ സ്ഥാപനത്തിലെ പഠിതാക്കൾ, ഇതിനെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അർഹമു റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഖൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതൊരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായി സമുദായത്തിന് ഉപകരിക്കുന്ന തരത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ആരൊക്കെ എന്തൊക്കെ പരിശ്രമങ്ങൾ നിർവഹിച്ചുവോ അള്ളാഹുവെ അവർക്കൊക്കെ അർഹതപ്പെട്ട പ്രതിഫലം രണ്ട് വീട്ടിൽ നൽകണേ തമ്പുരാനെ. ഇന്ന് ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന പണ്ഡിതന്മാരും പൊതുപ്രവർത്തകരുമായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. വളരെ നല്ലൊരു സുദിനത്തിൽ മഹാന്മാരായ രണ്ട് സയ്യിദുമാരെ അനുസ്മരിക്കുന്ന അതിമഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങളായി വലിയ സമ്മേളനങ്ങൾ നടത്തുകയും ധാരാളം ആളുകൾക്ക് ദീനിയായ ഉത്ബോധനങ്ങൾ നൽകുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു കടമയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അല്പം കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് മൗലിദും അനുബന്ധമായ പ്രാർത്ഥനയുമാണ്. പ്രത്യേകിച്ച് സയ്യിദന്മാരെ സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടമാക്കുക എന്നത് വലിയ ഭൗതികം അതുപോലെ തന്നെ ആത്മീയം എന്നിവയിൽ സമ്മിശ്രമായ നേട്ടമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഗുണം മനുഷ്യന് ലഭിക്കുന്ന പ്രവർത്തനമാണ്. ഈ ലോകത്തെ പ്രശ്നമെന്ന് പറയുമ്പോൾ ഏത് പ്രതിസന്ധികളെയും ഒരു വിശ്വാസി നേരിടേണ്ടത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. പരലോകത്ത് ആ വിശ്വാസത്തിന് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ള വ്യക്തിത്വം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത് മഹാനായ അബൂബക്കറിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹു തഅലാനഹുവിനെയാണ്. അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആരാധനയിൽ കുറേ മുന്നിട്ട് നിന്നു എന്നതല്ല. അദ്ദേഹം ചെയ്ത മറ്റു ചില പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നു എന്നതും അല്ല. ആ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ മുമ്പിലായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൽബിലുണ്ടായിരുന്ന ആ പ്രവാചക സ്നേഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസം, അത് നബി തങ്ങൾ തന്നെ സ്വഹാബിത്തിനോട് പറഞ്ഞു കൊടുത്തല്ലോ, മാ ഫള്ളലകും അബൂബക്കർ ബികത്രത്തി സ്വലാത്തിം വല അബികത്രത്തി സിയാം. മാ ഫള്ളലകും അബൂബക്കർ, അബൂബക്കർ ശ്രേഷ്ഠത കൊണ്ട് നിങ്ങളെ മറികടന്നത് ലാബി സ്വലാത്തിൻ വല ബികത്രത്തി സിയാം. കുറേ നോമ്പ് നോറ്റിട്ടോ കുറേ നിസ്കരിച്ചിട്ടോ ഒന്നുമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഅലക്കും നിങ്ങളെ മറികടന്നത് സ്വഹാബത്തെ ലാബി കസ്റത്തി സ്വലാത്തിൻ വല ബികത്രത്തി സിയാമിൻ. അതുകൊണ്ടൊന്നുമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തെക്കാളേറെ നോമ്പ് നോറ്റവരുണ്ടാകാം, അദ്ദേഹത്തെക്കാളേറെ നമസ്കരിച്ചവരും ഉണ്ടാകാം. ഇനി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, മാനദണ്ഡം അതല്ല. മറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ പറഞ്ഞു, വലാകിം ബിഷൈഇൻ വഖറ ഫീ ഖൽബിഹി,
അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിക്ഷിപ്തമായൊരു സംഗതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഇട്ടുകൊടുത്തൊരു സംഗതിയുണ്ട്. ആ സംഗതി കൊണ്ടാണ് അദ്ദേഹം എല്ലാറ്റിനെയും മറികടന്ന് മുകളിലെത്തിയത് എന്ന് ചരിത്രം പറയുന്നു. അദ്ദേഹം ദാനധർമ്മത്തിന് മുമ്പിലായിരുന്നു, അദ്ദേഹം ആരാധനയിൽ മുമ്പിലായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്തൊരു സംഗതിയുണ്ട്. ആ എന്താ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവർത്തനത്തിലും വിശ്വാസത്തിലും വളരെയധികം ആദരവ് പ്രകടിപ്പിച്ചു എന്നതാണ്. ആ ആദരവിൻ്റെ സവിശേഷത നിങ്ങൾ നോക്ക്. ഓറു തൗറിലേക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ കടന്നു പോകുന്ന രംഗം ചരിത്രത്തിലുണ്ടല്ലോ. ആ തൗറു പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഗുഹ പലരും ഉംറക്ക് പോകുമ്പോൾ കണ്ടിരിക്കും. ആ ഗുഹയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രതിസന്ധിയുടെ സമയമാണ്. കാരണം ശത്രുക്കൾ പിന്തുടരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ആ സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു തഅലഹു ജഅല യംഷി സാഅതൻ ബൈന യദൈഹി വ സാഅതൻ ഖൽഫഹുന, താരിഖിൽ എല്ലാ താരിഖിലും ഉണ്ട്. ഇബ്നു ഹിഷാം തങ്ങളടക്കമുള്ള ഒരുപാട് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫജഅല യംഷി അദ്ദേഹം നടക്കും സാഅതൻ, കുറച്ച് സമയം. നബി തങ്ങളെ കൂടെ ഇങ്ങനെ ഒരു ജാതി ഒരു തത്ര ഉറച്ചൊന്നുകിൽ ബാക്കിൽ നടക്കുക അല്ലെങ്കിൽ മുമ്പിൽ നടക്കുക ചെയ്യാതെ തംഷി സാഅതൻ ബൈന യദയ്യ വ സാഅതൻ ഖൽഫി, തംഷി നിങ്ങൾ നടക്കുന്നു കുറച്ച് സമയം മുമ്പിൽ കുറച്ച് സമയം ബാക്കിൽ, എന്തെങ്ങനെ നേരെ ഒന്നുകിൽ മുമ്പിൽ നടക്കുക അല്ലെങ്കിൽ ബാക്കിൽ നടക്കുക, ഇത് രണ്ടും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി നടക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെ, അത് കുറുത്തൊലബ, നിങ്ങളെ തേടി ചില ആളുകൾ വരുന്നുണ്ട് എന്ന ബോധം എനിക്ക് വരും. ചിലപ്പോൾ ശത്രുക്കൾ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു പേടി തോന്നും. ഫംഷി ഖൽഫക, അപ്പം ഞാൻ പുറകിൽ നിൽക്കും, അപ്പം ഞാൻ പുറകിൽ നിൽക്കും. കാരണം ബാക്കിൽ നിന്ന് ശത്രു വന്നാൽ അവനെ ചെറുക്കാൻ എനിക്ക് ബാക്കിൽ നിൽക്കണമെന്നൊരു തോന്നൽ വരികയാണ്. അതേ സമയത്തോ അത് കുറു റസദ, ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ മുന്നിലൂടെ വരുന്ന ആൾക്കാരുണ്ടാവാലോ, അങ്ങനെ ഞാൻ ചിന്തിക്കും നിങ്ങളെ സംരക്ഷിക്കണമെന്ന്. നിങ്ങൾക്ക് മറ്റു വല്ല പ്രതിസന്ധിയും വരാതെ മുന്നിൽ ഞാൻ നടന്നാൽ അത് തടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഫാംഷി ബൈനേദൈക്ക്, അതുകൊണ്ട് എനിക്ക് പുറകിൽ നടക്കാൻ തോന്നും, മുന്നിലും നടക്കാൻ തോന്നും, ഇങ്ങനെ മാറി മാറി നടക്കാൻ തോന്നുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഇങ്ങനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോയി. സൗറിൻ്റെ മുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നബിയെ നിങ്ങളങ്ങോട്ട് കടക്കരുത്, ഞാൻ ആ ഗുഹാമുഖം ശുദ്ധീകൃതമാക്കുന്നത് വരെ നിങ്ങൾ കടക്കരുത്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അല്ലാ യകൂന ഫീഹി സബ്ഉൻ, വല്ല വന്യജീവികളും അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടി. വന്യജീവി ഉണ്ടെങ്കിൽ എന്നെ പിടിച്ചോട്ടെ, സർപ്പമുണ്ടെങ്കിൽ എന്നെ കൊത്തിക്കോട്ടെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിന് ദേഹോത്പദ്രവം വരാൻ പാടില്ല എന്ന ഒരു നിശ്ചയദാർഢ്യതയോടുകൂടി തന്നെ നശിപ്പിച്ചാലും റസൂലുള്ളാഹിക്ക് കുഴപ്പം വരരുത് എന്നുള്ള ഒരു മാനസികമായ സ്നേഹം ശരിക്ക് ശാരീരികമായി പ്രകടിപ്പിച്ചു. അത് വെറും വാക്കിലുള്ള പ്രവർത്തനമല്ല, പ്രവൃത്തിയാണ്. താനങ്ങോട്ട് നശിച്ചാലും ശരി എന്ന് കരുതി ഉള്ളിൽ കയറി. ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മളിവിടെ രണ്ട് സയ്യിദന്മാരെ അനുസ്മരിക്കുക. ആ കുടുംബത്തെ സ്നേഹിച്ചാൽ ഇതുപോലെ തന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. മിഅ്റാജിന്റെ ദിനമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരോട് വിശ്വാസപരമായി കാണിച്ചു നോക്കി. ഇത് പ്രവർത്തനപരമായിട്ടാണ്. നബി തങ്ങൾ ഒരു ഗുഹയിലേക്ക് കയറുന്നു. ആ ഗുഹയിൽ എന്ത് വൃത്തികെട്ട ജീവികളുണ്ടെങ്കിലും അത് എനിക്ക് ഭവിക്കട്ടെ, നബി തങ്ങൾക്ക് വരാൻ പാടില്ല. നമ്മൾ ആരെങ്കിലും മറ്റൊരാളെ നമ്മളെ ജീവനക്കാളേറെ അങ്ങനെ തിരഞ്ഞെടുക്കുമോ? തിരഞ്ഞെടുക്കണമെങ്കിൽ അത് മുത്തു നബി തങ്ങളെ ആയിരിക്കണം. ആയാൽ അവൻ്റെ ഈമാൻ പൂർണ്ണമാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തഅലഹുവിനോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതര് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയും അവിടെ നിന്ന് ആകാശ ആരോഹണം നടത്തുകയും തിരിച്ചു വരികയും ചെയ്തു ഒറ്റ രാത്രി കൊണ്ട്. ഒറ്റ രാത്രി കൊണ്ട് ചില ആളുകൾ പറയും അത് കേവലം ഒരു ആത്മീയമായ യാത്രയാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ തന്നെ അത് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അക്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു വസ്സമീഉൽ ബസീർ. ആ തുടക്കം തന്നെ എന്താ? സുബ്ഹാന. ഇതൊരു അത്ഭുതകരമായ സംഭവം അല്ലെങ്കിൽ സുബ്ഹാന കൊണ്ട് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. ഒരു ചരിത്രം പറയുകയാണെങ്കിൽ വദുക്കുർ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഡയറക്റ്റ് തുടങ്ങിയാൽ മതി. സുബ്ഹാന എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ സംഗതി ചെറുതല്ല. ഒരു സ്വപ്നം കണ്ട സംഗതി പറയാൻ സുബ്ഹാന വേണ്ട.
മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അത് സൈദ്ധാന്തിക ദർശനം നടത്തി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തൊന്നോ ലൈലം മിനൽ മസ്ജിദുൽ ഹറാം എന്നാ പറയുന്നത്. എന്തിനാ അതിൻ്റെ ആവശ്യം? അസ്റ എന്ന് പറഞ്ഞല്ലോ. അസ്റ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി പോയി എന്നാ. പിന്നെ എന്തിനാ ലൈലെന്ന് പറയുന്നത്? അസ്റാബി അബ്ദിഹി ലൈൽ എന്ന് പറയേണ്ട കാര്യം എന്താ? അസ്റ എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചരിച്ചു എന്നാ. പിന്നെ ലൈൽ എന്ന് എന്തിനാ പറയുന്നത്? അത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ് എന്ന് തഅക്കീദ് ചെയ്ത് പറയാനാണ്. ഒറ്റ അതാണ് അസ്റ ലൈലൻ രണ്ടും കൂടി പറയേണ്ട കാര്യമില്ല. അറബി ഭാഷയിൽ ഒരു പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിന് അന്തരാർത്ഥം ഉണ്ടാകും, അതിന് കൃത്യമായ ഒരു വിവക്ഷയുണ്ടാവും. അസ്റ എന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈൽ എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതാണ്. മാത്രമല്ല ലിനുരിയഹു മിൻ ആയാത്തിനാന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാ. ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ സ്വപ്നം കാണിച്ചിട്ട് കാര്യമില്ല. സ്വപ്നത്തിൽ എന്തും കാണും, സ്വപ്നത്തിൽ ഉള്ളതും കാണും ഇല്ലാത്തതും കാണും. സ്വപ്നം കാണിച്ചു കൊടുത്താൽ മാത്രം ദൃഷ്ടാന്താവൂല, നേരെ മറിച്ചോ നേരിട്ട് ദൃഷ്ടാന്തങ്ങൾ ലിനുരിയഹൂന നേരിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാനാ. പക്ഷേ ആയിരത്തിലധികം കിലോമീറ്റർ ദൂരമുള്ള പരിശുദ്ധ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ദൂരം താണ്ടാൻ ഒരു രാത്രി കൊണ്ട് അക്കാലത്ത് ആരെക്കൊണ്ടും കഴിയില്ല. ഇന്നൊരു പക്ഷേ കഴിയും, അന്ന് ആരെക്കൊണ്ടും കഴിയില്ല. കാരണം 1000 kilometers അപ്പുറമുണ്ട് അങ്ങോട്ട്. അന്ന് സ്പീഡുള്ള വാഹനങ്ങളില്ല, പ്ലെയിനില്ല, ഒന്നുമില്ല, കപ്പലിൽ പോയാലും എത്തൂല, നടന്നു പോയാലും എത്തൂല. അത്ര ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക്. മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസിന് മസ്ജിദുൽ അക്സ എന്ന പേര് തന്നെ വരാൻ കാരണം എന്താ? താരീഖിലുണ്ടല്ലോ എന്നാ മസ്ജിദുൽ അക്സ എന്ന പേര് വരാൻ കാരണം അക്സ ദൂരത്തായതുകൊണ്ടാണ്. ബൈത്തുൽ മുഖദ്ദസാണ് ശരിക്ക്. ബൈത്തുൽ മുഖദ്ദസ് എന്ന പേര് വരാൻ കാരണം ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളി എന്ന രീതിയിൽ ആ പള്ളി പരിശുദ്ധമാണെന്ന് സൂചിപ്പിക്കാനാണ്. കാരണം എന്താ? മക്കയും ഈ പള്ളിയും തമ്മിലാണ് ഈ ബന്ധപ്പെടുത്തലിൽ ഈ പേര് വരുന്നത്. മക്കത്ത് വിഗ്രഹങ്ങൾ വെച്ച് പൂജിച്ചിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ ഒരു ദിവസം പോലും വിഗ്രഹം വെച്ചിട്ടില്ല, ഒരു വിഗ്രഹവും അതിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസായത്. അതാണ് പേര്. പക്ഷെ അക്സ ആയത് എങ്ങനെയാ? മക്കയിൽ നിന്നുള്ള ദൂരം അത്ര ഉള്ളതുകൊണ്ടാ ദൂരത്തുള്ള പള്ളി എന്നാ. അപ്പൊ അത്ര ദൂരത്തേക്ക് എങ്ങനെയാ രാത്രി പോവുക? അവിടുന്ന് ആകാശത്തേക്ക് എങ്ങനെയാ പോവുക? പിന്നെ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാ തിരിച്ചു വരാ? മനുഷ്യർ ചിന്തിക്കാനേ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഈ വിഷയം പലരും നിഷേധിക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വന്നപ്പോ പറഞ്ഞ അദ്ദേഹം അന്ന് എന്താ പറഞ്ഞത്? ഇന്നീല ഉസദ്ദിഖുഹു, ഇന്നീല ഉസദ്ദിഖുഹു, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ സത്യവൽക്കരിക്കുന്നു. ഫീമാഹുവ അബഅദു മിൻ ദാലിക്, അതിനേക്കാൾ ദൂരത്തേക്ക് പോയി വന്നു എന്ന് പറഞ്ഞാലും എനിക്കത് വിശ്വാസ്യമാണ്. കാരണം പറയുന്നത് എൻ്റെ മുത്തുനബി തങ്ങളാണ്. അതുകൊണ്ട് എനിക്കതിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം നോക്കണം നിങ്ങൾ. ആ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അലൈഹി സിദ്ദീഖ് റളിയല്ലാഹു തഅൻഹു, നബി തങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ പോയി എന്നല്ല, ഇതിലും ദൂരത്ത് പോയി വന്നാലും ഞാനത് വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചു. അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതാണതിൻ്റെ പ്രത്യേകത. ശരിക്ക് ചിന്തിക്കണം നിങ്ങൾ. പണത്തിലും ധർമ്മത്തിലും ഒക്കെ വളരെ പ്രധാനമായിരുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, വസൈ ജന്നബഹു അല്ലാത്തക്കല്ലദി യൂതി മാലഹു യതസക്ക വമാ ലിയഹദിൻ ഇൻദഹു മിൻ നിഅമതിൻ തുജ്സ ഇല്ലാ ബതിഗാ വജ്ഹി റബ്ബിഹിൽ അഅല. ആയത്തിന്റെ തഫ്സീർ കാണാം. അന്നഹാദിൽ ആയത്തി നസലത്ത് ഫീ അബീബക്കറിൻ സിദ്ദീഖ്, സിദ്ദീഖ് തങ്ങളെ കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത്. കാരണം ഫഇന്നഹു കാന സിദ്ദീഖൻ തഖിയൻ കരീമൻ ജവാദൻ ബദ്ദാലൻ ലി അംവാലിഹി, മഹാനവർകൾ തന്റെ സമ്പത്ത് ധർമ്മം കൊടുക്കാൻ, അത് വിതരണം ചെയ്യാൻ, അത് ദീനു വേണ്ടി അർപ്പിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. ഫീ ത്വാഅത്തി മൗലാഹി, ഫീ ത്വാഅത്തി മൗലാഹു വ നുസ്റത്തി റസൂലില്ലാഹി, ഫീ ത്വാഅത്തി മൗലാഹു വ നുസ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം നിങ്ങൾ, അവിടെയാണ് സിദ്ദീഖ് തങ്ങളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവരുടെ സങ്കല്പം. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ വന്നാലും നബി തങ്ങൾ അതിൻ്റെ ഒക്കെ മേലെയാണെന്ന് പറയുമ്പോൾ ആ നബി തങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തി സിദ്ദീഖ് തങ്ങൾ അള്ളാഹുവിന്റെ മഹത്വക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചു. ലി കുല്ലി നബിയിൻ മൻസിലും വാ മകാനത്തുൻ വലാകിന്നമാ മിസ്ലുൽ ഹബീബി റസൂലു സ്വലാത്തും വതസ്ലീം. ആ പരിശുദ്ധ പ്രവാചകരെ വെച്ച് അങ്ങനെ പറഞ്ഞത്, ഖിയാറുൽ വറാ മാ ഇൻ സമിഅനാ ബിമിസ്ലിഹി. ഖിയാറുൽ വറാ സിട്ടികളെ ഏറ്റവും അത്യുന്നത, മാ സമിഅനാ ബിമിസ്ലിഹി, അങ്ങനത്തെ ഒരാളെ കുറിച്ച് ആരും കേട്ടില്ല, ഇനി കേൾക്കൂല. ഖിയാറുൽ വറാ മാ സമിഅ ഇൻ സമിഅനാ ബിമിസ്ലിഹി ബിഹി സുയ്യിനത് ദുനിയാ വ ഉഖറാ വ ബർസഖു. ദുനിയാവും ആഖിറവും ബർസഖും ഒക്കെ ഒരുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരെ കൊണ്ട് പ്രശോഭിതമായി.
അങ്ങനെയുള്ള പരിശുദ്ധ പ്രവാചകർ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതർ നമ്മളെ പഠിപ്പിച്ചതാണ് അസുബത്തു കുമ്പല സിറാത്തി, സിറാത്ത് പാലത്തിന്മേൽ നാളെ ഉറച്ചു നിൽക്കുന്നയാളുകൾ, ആരും കാലിടറുന്ന, ആർക്കും കാലു തെറ്റുന്ന, ഒരാൾ വളരെയധികം ഭയപ്പെട്ടുകൊണ്ട് മാത്രം പ്രവേശിക്കുന്ന സിറാത്ത് പാലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് കടക്കണം എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നു അസുബത്തുക്കും അല സിറാത്തി അഷദ്ദുക്കും ഹുബ്ബല്ലി അഹ്ലി ബൈത്തി, അഷദ്ദുക്കും ഹുബ്ബല്ലി അഹ്ലി ബൈത്തി, എൻ്റെ അഖില് ബൈത്തിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം പുലർത്തുന്ന ആരാണോ അവരാണ് നാളെ സിറാത്ത് പാലത്തിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ ചേർക്കണേ തമ്പുരാനെ. അതിനുപകരിക്കുന്ന തരത്തിലുള്ള ഈ സയ്യിദന്മാരുടെ അനുസ്മരണം നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾ രണ്ട് സയ്യിദന്മാരെ നമ്മൾ ഓർക്കുന്നു. ആ മഹാന്മാരായ രണ്ട് സയ്യിദന്മാരെ അഥവാ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരുടെ പ്രിയപ്പെട്ട കുടുംബത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. എന്താണ് ആ നേട്ടം? അള്ളാഹുവിൻ്റെ പരിശുദ്ധ തിരുദൂതരെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ മേൽ സലാത്ത് ചെല്ലുന്നത് പോലെ ആ കുടുംബത്തെ ഓർമ്മിക്കുന്ന സമയത്ത് പടച്ചെറുപ്പ് നാളെ നമുക്കതുകൊണ്ട് ഗുണം ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കൂട്ടത്തിൽ നമ്മുടെ അനുസ്മരിക്കുന്ന ആരാ? ഒന്ന് പാണക്കാട് സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ, ആ മഹാന്റെ പേരിലാണ് ഈ സ്ഥാപനം. അതുകൊണ്ട് തന്നെ ഇത് വളരും. കാരണം അദ്ദേഹം വളരെയധികം ആത്മാർത്ഥമായി സമൂഹത്തിൽ ദീനീ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ കുത്തിപ്പോക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്ന് ആലോചിച്ചു നോക്ക്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് അദ്ദേഹം ഉണ്ടെങ്കിൽ പരിഹാരമാകുമായിരുന്നു. തലമുണ്ടാക്കി ഒരുപാട് യോഗങ്ങളൊന്നും നമ്മൾ ചേരേണ്ട കാര്യം ഉണ്ടാവില്ല. ഒരു തീരുമാനം കൃത്യമായി പറയാനുള്ള ശരിക്കും ഉമറും അലിയുമായിരുന്നു അദ്ദേഹം. രണ്ടുമായിരുന്നു, ഉമറും അലിയുമായിരുന്നു. കാര്യം കണിശമായി പറയും, ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് നല്ല ഇൽമും ഉണ്ടാവും. അദ്ദേഹം ഈ സമൂഹത്തിന് കൊടുത്ത നേതൃത്വത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. തങ്ങളെ കരാമത്തൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എന്തൊരു വിഷയം വന്നാലും അത് അവധാനതയോടുകൂടി മനസ്സിലാക്കി പഠിച്ച് കൃത്യമായി അദ്ദേഹം സമൂഹത്തോട് പറയും. രോഗിയായി കിടക്കുന്ന സമയത്ത്, അദ്ദേഹം അർബുദബാധിതനായി കിടക്കുന്ന സമയത്ത് പലരും ചെന്നിട്ട് അദ്ദേഹത്തെ സമാധാനമാക്കും. എനിക്കറിയാം, ഒരിക്കൽ സമസ്കാര ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മാനേജർ പണങ്കോട ബോക്കർ സാഹിബും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഒരു സംഘടനാപരമായ SOS ആവശ്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ രോഗസമയത്ത് അദ്ദേഹത്തെ സമാധാനമാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഉടനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊന്നും പറയണ്ട, എൻ്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം, ആ രോഗത്തിൻ്റെ ഗൗരവം എനിക്കറിയാം. അള്ളാഹു തീരുമാനിച്ച സമയത്ത് നമുക്കൊക്കെ മടങ്ങിപ്പോകേണ്ടി വരും, അതിനെക്കുറിച്ച് സംസാരിക്കണ്ട, ചികിത്സ നടത്തുക, ബാക്കി കാര്യങ്ങൾ പഠിച്ച റബ്ബിന് വിടുക, നമുക്ക് സംഘടനാ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞ വാക്കഥ ആ വാചകത്തിൽ അദ്ദേഹം ഒരു തരത്തിലും അതിൽ മാനസികമായി വിഷമിച്ചിട്ടില്ല. ലക്ഷോറിൽ കിടക്കുമ്പോൾ ചെല്ലുമ്പോഴും അവിടുന്ന് അങ്ങനെയാ പറയാ, അത്രമാത്രം ഒരു ഹിമ്മത്ത് ഒരു മനുഷ്യൻ അന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അതിൻ്റെ ദിവസങ്ങൾക്കുമ്പോൾ പാണക്കാട്ടെ പള്ളിയുടെ പണിയില, ഇന്ന് പാണക്കാട്ട് ഉയർന്നു നിൽക്കുന്ന ആ പള്ളിയുടെ പണിയില, ആ പണിയിൽ അദ്ദേഹം ശ്രദ്ധ പുലർത്തി. പത്രം എഴുതിയല്ലോ, പാണക്കാട്ട് ആഭ്യന്തരമന്ത്രി എന്ന് എഴുതിയല്ലോ. അവിടുത്തെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളും ശരിക്കും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിരുന്നു ബഹുമാനപ്പെട്ടവർ. പത്രക്കാർക്ക് പോലും അദ്ദേഹത്തെ ഭയമായിരുന്നു. അമിതമായ പ്രശംസ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു കവിത എഴുതിയ ഒരു പ്രിയപ്പെട്ട പണ്ഡിതൻ, എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആളുകളിങ്ങനെ ഒഴുകി വരുമ്പോൾ കടലുണ്ടിപ്പുഴ പോലും അദ്ദേഹത്തിൻ്റെ ആ വേദനയിൽ, മരണവേദനയിൽ ഒഴുക്ക് നിലച്ചുപോയി. കവിഭാവന, ഒരു കവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് എന്തൊരു കടപ്പാട് വേണം. അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തോട് കടലുണ്ടിപ്പുഴ ഒഴുക്കുന്നത് വതവക്കഫത്ത് കടലുണ്ടി സൈലൻ ഹൈറത്തൻ വിജിവാരിഹി മൗജന്യസൈലു അനാമോ വതവക്കഫത്ത് കടലുണ്ടി സൈലൻ, കടലുണ്ടിപ്പുഴയുടെ ഒഴുക്ക് നിന്നുപോയി. വിജിവാരിഹി അതിൻ്റെ തീരത്തുകൂടെ, കടലുണ്ടിപ്പുഴയുടെ തീരത്തുകൂടി കണ്ടോ, വിജിവാരിഹി മൗജന്യസൈലു അനാമോ, ആളുകളുടെ ഒരു ഒഴുക്കിങ്ങനെ അതിലൂടെ നമുക്ക് കാണാൻ പറ്റി. തൂന നൂറ മഹല്ല മൻസില തല്ലഹ, അവർ നൂർ മൻസിൽ എന്ന് പറയുന്ന ഭവനത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വേദനയോടെ വരികയാണ്. തൂന നൂറ മഹല്ല മൻസില തല്ലഹ ബാക്കീനഹും മാലിൽ ബുക്കാ ഇലിജാമോ, ബാക്കീൻ അവരിങ്ങനെ കരയുകയാണ്. മാലിൽ ബുക്കാ ഇലിജാമോ, അവരുടെ കരച്ചിലിന് കടിഞ്ഞാടിടാൻ കഴിയില്ല, അവരുടെ കരച്ചിലിന് കടിഞ്ഞാണ്ടാൻ കഴിയില്ല. ബിഫിറാഖി സയ്യിദിന ശിഹാബിൻ നയ്യിരി മിന്നൂരിഹി നതനവ്വറുൽ ഇസ്ലാമോ,
അല്ലാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രശോഭിതമാക്കിയ ബഹുമാനപ്പെട്ട തങ്ങളുടെ വിയോഗത്തിൽ ജനങ്ങൾക്കുള്ള വളരെ മാനസികമായ പ്രയാസമാണ് ആ പ്രകടമായത്. എല്ലാവരും പോകും, നമ്മളും പോകും, അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. എല്ലാവരും പോകും, ആളുകൾ വേദനിക്കുന്നൊരു പോക്കുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി അത്ര വലിയ സേവനം ചെയ്താൽ ആളുകൾ ആ വ്യക്തിയെ സ്മരിച്ചുകൊണ്ട് ആ വ്യക്തിയെ യാത്രയാക്കും. ആളുകളിങ്ങനെ കൂടുമ്പോൾ ഒരുപാട് ആളുകൾ കൂടിയിട്ട് മയ്യത്ത് സ്മരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. മനുഷ്യന്മാരങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏത് വ്യക്തികളാണെങ്കിലും ആരാണെങ്കിലും ശരി, അവർ പിരിഞ്ഞു പോകേണ്ടി വരും. അത് ആരാണെങ്കിലും ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു തുർക്കിയിൽ നിന്നൊരു വാർത്ത വന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാനും കണ്ടു. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തായ ഗൈഡ്, നമ്മൾ യാത്ര പോകുന്നതുകൊണ്ട് അവിടെയുള്ള ആളുകളെ പരിചയമുള്ള ഒരു ഗൈഡ് അയച്ചു വന്നു. പിന്നെ നോക്കുമ്പോൾ ഇവിടെയൊക്കെയുണ്ട്. അതിൽ നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ടാവും, ഒരു കെട്ടിട ഉടമ തൻ്റെ കെട്ടിടത്തിൽ നിന്നും വാടക കൊടുക്കാൻ കഴിയാത്ത ഒരാളെ പുറത്താക്കി. അയാൾക്ക് വാടക കൊടുക്കാൻ കഴിയില്ല, അയാളെ പുറത്താക്കി. അയാളെ പുറത്താക്കി, ആ കെട്ടിടം തകർന്നു. കെട്ടിടം തകർന്നപ്പോഴോ സ്വാഭാവികമായും ഇയാൾ ആ കെട്ടിടത്തിൽ നിന്ന് ഈ ഭൂകമ്പമുണ്ടാകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പുറത്താക്കപ്പെട്ടത് കൊണ്ട് അയാൾക്ക് ജീവൻ കിട്ടി. അയാളെ പുറത്താക്കി, രണ്ട് ദിവസം മുമ്പ് ഇയാളെ പുറത്താക്കിയപ്പോൾ ഇയാൾക്കൊന്നും സംഭവിച്ചില്ല. ഈ കെട്ടിടത്തിൻ്റെ ഉടമയാണെങ്കിലോ അയാൾ താമസിക്കുന്ന കെട്ടിടവും തകർന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? കെട്ടിടത്തിൻ്റെ ഉടമയും ഈ പുറത്താക്കപ്പെട്ട ആൾ രണ്ടാളും ഒരു അഭയാർത്ഥി ക്യാമ്പില്ല. രണ്ടാളും വാർത്ത വന്നെങ്ങനെ സാഹിബുൽ അക്കാർ, ആ കെട്ടിടത്തിൻ്റെ ഉടമ തുറദഹു കബല അയ്യാമി മിന സിൽസാൽ, ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്താക്കി. വൽ ആൻ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഇപ്പോഴത്തെ അവസ്ഥ ഐഷാനി ഫി ഖൈമത്തിൻ വാഹിദ, രണ്ടാളും ഒരു അഭയാർത്ഥി ക്യാമ്പില്ല. കെട്ടിടത്തിൻ്റെ ഉടമയും ഇയാളും ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ തീരുമാനം അത്രയേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ കുട്ടിയെ എത്രയെ പരിപാലിക്കുക? ആ കുട്ടി ശരിക്കും പിറക്കുന്ന സമയത്ത് തന്നെ പൊതിയാനൊരു പേപ്പർ, പിന്നെ അതിൻ്റെ പുറമെ എന്തൊക്കെയാ സ്ത്രീകൾ കാണിക്കുക. നമ്മളൊക്കെ അങ്ങനെ തന്നെ ഒരു കുട്ടി ജനിച്ചാൽ നേരെ മറിച്ച് സ്ലാബിൻ്റെ ഉള്ളിലൊരു പെണ്ണ് പ്രസവിച്ചു, ആ പെണ്ണ് മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി, ഈ ചെറിയ പൈതൽ ജീവിക്കുകയാണ്. ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? ഒരു ഉമ്മാൻ്റെ കൈക്ക് ബലമുണ്ടാവും, ശരീരത്തിന് ബലമുണ്ടാവും, ഒരു വിധമൊക്കെ താങ്ങാൻ പറ്റും. പക്ഷേ ഈ കുട്ടി ആ പെണ്ണിൻ്റെ കാലിനടിയിൽ ജീവിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തകർ ആ കുട്ടിയെ പുറത്തെടുത്തു, അത്ഭുതപ്പെട്ടു പോയി. ഉമ്മ മരിച്ചു, ഉമ്മ മരിച്ചിട്ട് ചെറിയ പൈതൽ, ഇന്ന് പ്രസവിച്ച പൈതൽ ആ പ്രസവാനന്തരം ആളുകളുടെ കയ്യിൽ കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൻ്റെ ഒരത്ഭുതമാണ്. ആൾക്കാരതിന് പേരിട്ടു ആയ. പത്രത്തിൽ അത് പെട്ടിക്കോളത്തിൽ വന്നു. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്താ ഇപ്പം ഇവർ ഈ കുട്ടിക്ക് ആയ എന്ന് പേരിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ വിചാരിച്ചത് നഴ്സറിയിലായെന്നാണ്. നഴ്സറിയിലായല്ല, അത് ആയത്താണത്, ആയത്ത്. എന്നോട് ചോദിച്ചു എന്താ ഇപ്പം ആയ എന്ന് പേരിട്ടു. നിങ്ങളെ നഴ്സറിയിലായല്ല അത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഉമ്മ മരിച്ചിട്ട് കുട്ടി കാലിനടിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എത്രത്തോളമുണ്ട് നിങ്ങൾ നോക്ക്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം അപകടത്തിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതിനൊക്കെ കാവലായിരുന്നു സയ്യിദന്മാർ. അവർ ദുആ ചെയ്താൽ ആ ദുആയുടെ കണ്ണി നേരെ അള്ളാഹുവിൻ്റെ ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെത്തും. മാത്രമല്ല, എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം, സയ്യിദ് ഹൈദരലി ഷിയാബ് തങ്ങൾ മരിച്ചപ്പോൾ ഒരു കവിത വന്നു. ആ കവിതയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്, കമഹകമതിൻ തുൽഫി മുഖദ്ദമദാരിഹി ഫകം മിൻ കലായ വജ്ഹത വഹുവ യജ്ബുറു. ഇത്ര മനോഹരമാണ് ആ വാക്ക് നോക്ക് നിങ്ങൾ. എന്തൊരു പ്രശ്നമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ വന്നാൽ, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നാൽ, കമഹകമതിൻ തുൽഫി മുഖദ്ദമദാരിഹി, ആ വീട്ടിൻ്റെ മുമ്പിൽ ഒരു കോടതി പോലെയാണ് എപ്പോഴും. എപ്പോഴും ഒരു കോടതി പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഏത് പ്രശ്നം അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നാലും അദ്ദേഹം അത് കൃത്യമായി പരിഹരിക്കും. ഈ സമൂഹത്തിന്റെ ഏത് പ്രശ്നവും ഉറക്ക സമൂഹത്തോട് വിളിച്ചു പറയാൻ, സമുദായത്തിന്റെ കാര്യം ഉറക്ക പറയാൻ നമുക്കൊരു കേന്ദ്രമുണ്ടായിരുന്നു ആളുകളെ ശരിക്കതിലേക്ക് നയിക്കാൻ. ഷിഹാബ് തങ്ങൾ മരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് ചരിത്രം പറഞ്ഞത്. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മരിച്ചപ്പോൾ പറഞ്ഞു, ആ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഒരു തർക്കവുമില്ലാതെ ആ ഉമ്മറപ്പടിയിൽ പോയി പരിഹരിച്ചു പോരാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ ഒരു ഉമ്മറപ്പടി, ഒരു വീട് നമുക്കുണ്ടായിരുന്നു. അതാണ് പ്രത്യേകത. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് സമത്തയുടെ സ്ഥാപനമാണ്, സമത്ത കേരള ജംഇയ്യത്തുലമയുമായി ആ കുടുംബത്തിനുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. അവരുടെ പിതാമഹൻ കേരളത്തിൽ ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സത്യത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തൊരു ഘട്ടത്തിൽ പനിച്ചു കിടക്കുകയായിരുന്നു. ഷംസാദ് വിളിക്കുമ്പോൾ
തങ്ങളുടെ പരിപാടിയല്ലേ എന്നുള്ള നിലക്ക് ഏതായാലും വന്നു പോകാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വന്നതാ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തിൻ്റെ തലവൻ നിങ്ങൾക്കൊക്കെ അറിയാം, പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സയ്യിദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദ്റമി എന്ന മഹാൻ ബഹുമാനപ്പെട്ടവർ നേരെ വന്നത് കോഴിക്കോട്ടേക്കാ. കോഴിക്കോട്ട് നിന്ന് അറക്കല കുടുംബം അദ്ദേഹത്തെ കണ്ണൂരിൽ കൊണ്ടുപോയി കാലിയാക്കി. അദ്ദേഹം അവിടെ കാലിയായി, അവിടെ മരിച്ചു. വളപട്ടണത്തെ കക്കുളങ്ങര പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ കബറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ. കോഴിക്കോട്ട് വന്ന് താമസിച്ചു, അറക്കല കുടുംബത്ത് കല്യാണം കഴിച്ചു, കോഴിക്കോട്ട് വന്ന് താമസിച്ചു. ഈ ഹുസൈൻ മുല്ലക്കോയ തങ്ങൾക്ക് 4 ആൺമക്കൾ, അതുപോലെ തന്നെ 3 പെൺമക്കൾ. ഒന്ന് സയ്യിദ് മുഖ്താർ തങ്ങൾ, ആ മുഖ്താർ തങ്ങളാണ് മലപ്പുറത്തേക്ക് വന്നത്. അലി ഷിഹാബുദ്ദീൻ തങ്ങൾ കോഴിക്കോട്ട് നിന്നു കാദിയായി. പിന്നെ ഒരാൾ ഹാമിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ കാപ്പാട്. പിന്നെ സയ്യിദ് മുഹമ്മദ് തങ്ങൾ. ഇതിൽ ബഹുമാനപ്പെട്ട അലി ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന തങ്ങളുടെ മകൻ അബ്ദുറഹിമാൻ ഇമ്പിച്ചി കോയ തങ്ങളുടെ മകൻ സയ്യിദ് മുഹമ്മദ് പൂക്കോയ തങ്ങളുടെ മകനാണ്. കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങൾ. ശരിക്കും മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട പാണക്കാട്ടെ കുടുംബത്തിൽ ആദ്യം വന്ന തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പേര് സയ്യിദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദറമി. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് ഹുസൈൻ ഷിഹാബ് മുല്ലക്കോയ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ സയ്യിദ് അലി ഷിഹാബുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹിമാൻ ഇമ്പിച്ചി കോയ. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് മുഹമ്മദ് പൂക്കോയ. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് കോയ വീട്ടിൽ അഹമ്മദ് ഷിഹാബുദ്ദീൻ. അദ്ദേഹം ആരാന്നറിയോ? പാണക്കാട്ടെ പൂക്കോയത്തങ്ങളെ പെങ്ങളെ കല്യാണം കഴിച്ചാളാ. പൂക്കോയത്തങ്ങളെ അളിയനാണ്. പൂക്കോയത്തങ്ങളെ പെങ്ങളെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, അതേ പരമ്പരയിലുള്ള ആളാ. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിനെ തറക്കല്ലിട്ടത് അദ്ദേഹമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ആദ്യത്തെ ഘട്ടം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹമാണ്. ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങളുടെയും അനുജന്മാരുടെയും അമ്മാവനാണ്. അമ്മായിക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അവിടെ ഇവരവിടെയാണ് പഠിച്ചത്. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ഷിഹാബ് തങ്ങൾ, സയ്യിദ് അയദ് അലി ഷിഹാബ് തങ്ങൾ, ഇവരൊക്കെ കോഴിക്കോട്ട് അമ്മായിൻ്റെ വീട്ടിലാണ് പഠിച്ചത്. അമ്മായിയെ വിവാഹം കഴിച്ച അമ്മായി കാക്കയാണ് ബഹുമാനപ്പെട്ട കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങൾ. സമസ്ത മുഷാവറയിൽ ലിസ്റ്റ് എടുത്ത് നോക്ക്, സമത്ത മുഷാവറയിലെ 33-ാമത്തെ മെമ്പർ, സമത്തയുടെ ആദ്യത്തെ ലിസ്റ്റിൽ രേഖപ്പെടുത്തപ്പെട്ട മുഷാവറ മെമ്പറാണ് ബഹുമാനപ്പെട്ട കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചി കോയ തങ്ങൾ. അദ്ദേഹം പൂക്കോയത്തങ്ങളുടെ അളിയനാണ്. നമ്മൾ ഈ അനുസ്മരിക്കുന്ന രണ്ട് തങ്ങന്മാരുടെയും അമ്മായിയെ വിവാഹം കഴിച്ച ആളാണ് അദ്ദേഹം. സമത്ത മുഷാവറ മെമ്പറാണ്, ജാമ്യയ്ക്ക് തറക്കല്ലിട്ട ആളാണ്, ജാമ്യയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ആളാണ്. അതുകൊണ്ട് ഈ സയ്യിദന്മാർക്ക് സമത്തയുമായി വളരെ നേരത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. അവർക്ക് ആരും സമത്ത പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ സമത്തക്കാരാണ്. മാത്രമല്ല, ചെറുപ്പത്തിലെ ഈ സമത്തയെക്കുറിച്ച് കേട്ടും കണ്ടും പഠിച്ചും, അമ്മാവൻ മുഷാവറ മെമ്പറല്ലേ, അവിടെ നിന്ന് കേട്ട് പഠിച്ചു വന്നതല്ലേ, അവിടെ മൂതാക്കര പള്ളിയിലല്ലേ മുഷാവറ എന്ന് ചേരാറുള്ളത്. സമത്തയുമായി ചെറുപ്പത്തിലെ ബന്ധമുള്ള ആ കണ്ണികളായ രണ്ട് മഹത്തുക്കളെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അവരുടെ മക്കളാണെന്ന് നമുക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത്, അവരെ അനുജന്മാരാണ് നേതൃത്വം കൊടുക്കുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരുപാട് സയ്യിദന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. ആ സയ്യിദന്മാരൊക്കെ നമുക്ക് അലംഘനീയമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാ. എപ്പോഴും ഒരു സയ്യിദിൻ്റെ നേതൃത്വം നമുക്കുണ്ടാവും. അതെല്ലാ കാലത്തും സമത്ത കേരള ജമിയത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും സമത്തക്കുണ്ട്. സയ്യിദ് ജിബ്രീൽ തങ്ങളടക്കമുള്ള നേതാക്കളുണ്ട്. അലിക്കുട്ടി സാദിനെ പോലുള്ള പ്രഗത്ഭരായ വിശ്വപ്രശസ്ത പണ്ഡിതന്മാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വം നമ്മൾ പറയുമ്പോൾ ആ മഹത്വം സമത്തയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ആ മഹാത്മാക്കളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖിലു ബൈത്തിനെ അനുസ്മരിക്കുമ്പോൾ അതിൻ്റെ ഗുണം വളരെ വലുതാണെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ ഗുണകരമായ നേട്ടം നമുക്ക് ലഭ്യമാവാൻ പോവുകയാണ്. നിങ്ങൾക്കറിയില്ലേ, അവരൊക്കെ 1965 അഖില കേരള ജമിയത്തുൽ ഉലമ വന്നപ്പോൾ കോഴിക്കോട്ട് യോഗം ചേർന്നുകൊണ്ട് പാണക്കാട്ട പൂക്കോയത്തങ്ങളാണ് 1966 ഏപ്രിൽ 3-ാം തീയതി പ്രസംഗിച്ചത്. അഖില വേണ്ട, അഖില അകലെ, നമുക്ക് അഖില വേണ്ട. അതോടുകൂടി അവസാനിച്ചു. നിങ്ങൾക്കറിയാലോ, 1968 പാണക്കാട്ട പൂക്കോയത്തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നുകൊണ്ട് അതിനെ നയിച്ചു. 1973 മുഷാവറ മെമ്പറാണ്. അതുപോലെ തന്നെ 1973 ഉമർ അലി ഷിഹാബ് തങ്ങൾ ഏറനാട് താലൂക്ക് SYS പ്രസിഡന്റാണ്. ഏറനാട് താലൂക്ക് SYS പ്രസിഡന്റായിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. 1989 മലപ്പുറം ജില്ലാ പ്രസിഡന്റായി, 1981 മലപ്പുറം ജില്ലാ പ്രസിഡന്റായി, 1989 സംസ്ഥാന പ്രസിഡന്റായി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കടന്നു വന്നത്. ആ മഹാന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സ്ഥാപനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ മഹാന് അനുസ്മരിക്കാൻ അവസരം കിട്ടിയ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. നമ്മളൊക്കെ അവരനുസ്മരിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കാണ് കിട്ടുക.
നമ്മളവരെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ആ ഗുണം കിട്ടുക. നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, ഈ ട്രാൻസ്ഫോമറിന് വേലി കെട്ടാറുണ്ട്, അത് ട്രാൻസ്ഫോമറിനെ സംരക്ഷിക്കാനല്ല നമ്മളെ സംരക്ഷിക്കാനാ എന്ന പോലെ നമ്മൾ അവരെ അനുസ്മരിക്കുന്നത് നമുക്ക് ഗുണം കിട്ടാനാ. അള്ളാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത് ലളിതമായ ചടങ്ങാണ്. ഈ ലളിതമായ ചടങ്ങിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കൂടി നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ദീനി സ്ഥാപനമാണ് വളർന്നു വരുന്നത്. ഇവരൊക്കെ സ്മരിക്കുമ്പോൾ അവരുടെ സ്മരണ നിലനിർത്താൻ ഏറ്റവും ആവശ്യം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഉമ്മത്തിൽ ഇസ്ലാം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നിരീശ്വരത്വത്തിലേക്ക് സമൂഹം വഴി നടക്കുകയാണ്. അതിനെതിരെ നല്ല ദീനി പ്രബോധകരെ വാർത്തെടുക്കണം. ദീൻ പഠിച്ച, ഭൗതിക വിദ്യയോടൊപ്പം ദീൻ പഠിച്ച നല്ല ഒരു തലമുറയെ വാർത്തെടുക്കണം. ദിശനാശാലികളായ അത്തരം പ്രതിഭാസമ്പന്നരായ യുവാക്കളെ കൊണ്ട് ഇനി ചെറുത്തു നിൽക്കാൻ കഴിയും. ആ ചെറുത്തു നിൽപ്പിനുള്ള വഴിയാണ് നല്ല മതപഠനം, അതുപോലെ നല്ല ദീനി സ്ഥാപനത്തിലുള്ള ആത്മീയമായ ഉത്കർഷം, മനസ്സ് നന്നാക്കുക, സ്നേഹജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ടാക്കുക. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഒരു സൂചകമാണ് ഈ സ്ഥാപനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കുകയും നെഞ്ചേറ്റുകയും ആവശ്യമായ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അർഹമുറാഹിമായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു ഹൈറായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ അനുസ്മരിച്ച ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ സ്ഥാപനത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് ആളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, ശംസാദിനെ പോലെ. സക്കാഫി ഇവിടെ തന്നെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്കൊക്കെ ഈ സ്ഥാപനത്തെ ഒരു ഔന്നത്യമാർന്ന വിദ്യാപീഠമാക്കി മാറ്റാൻ പടച്ചറപ്പ് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ വിട ചോദിക്കുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.